തൃശ്ശൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡോക്ടർ വിജിലൻസിന്റെ പിടിയിലായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ ഷെറി ഐസക്കാണ് പിടിയിലായത്. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ക്ലിനിക്കിൽ വെച്ചാണ് കൈക്കൂലി വാങ്ങിയത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയുടെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ഷെറി ഐസക് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കൈക്കൂലി നൽകാൻ പരാതിക്കാരൻ തയ്യാറായില്ല. ഇതോടെ പലതവണ ഭാര്യയുടെ ഓപ്പറേഷൻ ഡോക്ടർ മാറ്റിവെച്ചു. ഒടുവിൽ പണം പ്രതി സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്ന വടക്കാഞ്ചേരി ഓട്ടുപാറയിലുള്ള ക്ലിനിക്കിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഭർത്താവ് തൃശൂർ വിജിലൻസ് ഡിവിഎസ്പി ജിൻ പോൾ സിജിയെ വിവരം അറിയിക്കുകയായിരുന്നു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഫിനോൾഫ്തലിൻ പുരട്ടിയ നോട്ട് ഓട്ടുപാറയിലെ ക്ലിനിക്കിലെത്തി ഡോക്ടർക്ക് കൈമാറി. ഇതിനിടെ സമീപത്ത് മറഞ്ഞിരുന്ന വിജിലൻസ് സംഘം പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. വിജിലൻസ് സംഘത്തിൽ ഡിവിഎസ്പി ജിം പോൾ സിജി, ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, ജിഎസ്ഐമാരായ പീറ്റർ പി ഐ, ജയകുമാർ, എഎസ്ഐമാരായ ബൈജു, സിപിഒമാരായ വിബീഷ്, സൈജു സോമൻ, സിബിൻ, സന്ധ്യ, ഗണേഷ്, അരുൺ, സുധീഷ്, ഡ്രൈവർമാരായ രതീഷ്, രാജീവ്, ബിജു, എബി തോമസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഭാര്യ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 3 ആഴ്ചയോളമായി അവർ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാ ദിവസവും സർജറിയുടെ ലിസ്റ്റിൽ കയറ്റും, പക്ഷേ സർജറി ചെയ്യില്ല. അങ്ങനെയായിട്ട് പരാതിക്കാരൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോഴാണ് ഈ ഓട്ടുപാറ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് 3000 രൂപ ആവശ്യപ്പെട്ട 3000 രൂപ കൊണ്ടുവന്ന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് പരാതിക്കാരൻ നമ്മളെ സമീപിച്ചു, വിജിലൻസിനെ സമീപിച്ചു.